Fantastic. ഫസ്റ്റ് ഷോട്ട് ഓക്കെ. ഇത്രയും നല്ല പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചതില്ല. അഭിനയിക്കുന്നത് റിയൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയതുകൊണ്ട് ഞാനൊരു ലവ് സീക്വൻസ് കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ? അല്ല, അത് പിന്നെ എന്ത് കുഴപ്പം സർ? ലൈഫിലെ പോലെ തന്നെ ക്യാമറയ്ക്ക് മുമ്പിലും പെർഫോം ചെയ്താൽ പോരെ, ഞങ്ങൾക്ക് അത് കൂടുതൽ എളുപ്പം അല്ലേ കണ്ണേട്ടാ? ആ സുധിൻ, ആ ക്യാമറ ക്രെയിനിൽ വെക്ക്. കൂടെ അഭിനയിക്കുന്നത് ഭാര്യയാണെന്നുള്ള വിചാരം മനസ്സിൽ കിടക്കുന്നോണ്ടാണ് ജീവയുടെ മുഖത്തൊരു ചമ്മൽ. ആ, അത് മാറി സന്തോഷം വരട്ടെ. ആ, ഒന്നുകൂടെ എടുക്കാം. ഗോ ഫോർ എ ടേക്ക്. സ്റ്റാർട്ട്. നന്നായിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ. സ്വാദ് കൂടുതൽ കടുപ്പം, ഈ സ്നേഹം പോലെ ഈ ചായ. ഇവൾ എന്റെ പ്രിയപ്പെട്ടവൾ സ്റ്റാർട്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ട ചായ, ഇനി നിങ്ങളുടെയും. We'll be right back.
സാർ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഫോൺ വിളിച്ചാ മതി, ഞാൻ പറഞ്ഞല്ലേ. നേരിട്ട് പറയേണ്ട കാര്യമാണെന്ന് തോന്നിയതുകൊണ്ടാ വന്നത്. അമ്മ കാണാതെ സാർ വേഗം പോയിക്കോ, ഞാൻ പുറത്തോട്ട് വരാം. ഇല്ല, സേതുവന്യം കണ്ട് സംസാരിച്ചിട്ട് ഞാൻ പോവും. നീ പറഞ്ഞതുപോലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയി ഞാൻ അന്വേഷിച്ചിരുന്നു. കലാക്ഷേത്ര ടേക്ക് ഓവർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. ശ്രീജിത്ത് പറഞ്ഞതുപോലെ സേതുവാന്റിയും സേതുമാധവൻ എന്ന ബ്രദറും ചേർന്ന് കലാക്ഷേത്രം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുവായിരുന്നു. ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ല സാർ, എനിക്ക് ഉറപ്പാ. എന്തോ കള്ളക്കളി ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. ഒരു കള്ളത്തരവും ഇല്ലാന്ന് എനിക്ക് ബോധ്യമായതാ. നടപടിക്രമങ്ങളെല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ എഴുത്തുകുത്തുകൾ സേതുവാന്റിയും ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റും തമ്മിൽ നടക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് പിന്നെ വന്നോ? ഇനി ഒരിക്കലും ഇവളുമായിട്ടുള്ള ബന്ധം തുടരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ അന്ന് ഇവിടുന്ന് പോയത്. പിന്നെന്തിനാ വീണ്ടും വന്നത്? വന്നതല്ല, വരുത്തിയതാ. ഇവള് വിളിച്ചാലും നിങ്ങൾ വരാൻ പാടില്ലായിരുന്നു. ഒരേ സമയം ഈശ്വരമഠത്തെയും ഈ കലാക്ഷേത്രയും തകർക്കാനാ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ വരുത്തിയത് കീർത്തിയല്ല, ആന്റിയ. ഞാനോ? അതെ, ഞാൻ ആരും തകർക്കാൻ ശ്രമിച്ചിട്ടില്ല. ഈശ്വരമഠത്തിന് ഞാൻ കാരണം ഒരു തകർച്ചയും ഉണ്ടാവില്ല. പക്ഷെ കലാക്ഷേത്ര തകരും. ഞാൻ കാരണമല്ല, ആന്റി കാരണം. എന്തൊക്കെ വീട്ടുതരങ്ങളാ നിങ്ങൾ ഇവിടെ വന്ന് വിളിച്ചു പറയുന്നത്? സാർ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോവും. ഇല്ല, എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ പോവും. ആന്റിയും ആന്റിയുടെ ബ്രദറും ചേർന്ന് ഈ സ്ഥാപനം നോക്കി നടത്താൻ പറ്റില്ല എന്ന് എഴുതി കൊടുത്തതിന്റെ പേരിൽ തന്നെയാ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. കലാക്ഷേത്രം ഏറ്റെടുക്കുന്നോ? അതെ, കീർത്തിയോടും എന്നോടുള്ള വാശിക്ക ആന്റി അങ്ങനെ ചെയ്തേ. നീ പറയുന്നെല്ലാം നുണയാന്ന് എനിക്കറിയാം. കലാക്ഷേത്രം അന്യാധീനപ്പെട്ടു പോവാന്നും പറഞ്ഞ് ഇവളോട് വീണ്ടും പറ്റിക്കൂടാനല്ലേ നീ ശ്രമിക്കുന്നത്? അല്ല, ഒക്കെ അന്വേഷിച്ചിട്ടാ ഞാൻ വരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ല്. എത്ര വലിയ തെറ്റ് ആന്റി ചെയ്തതെന്ന് നിനക്ക് മനസ്സിലാവും. എന്റെ ജീവവായു വൈ സ്ഥാപനം ഇത് കൈവിട്ടു പോയാ പിന്നെ സേതുലക്ഷ്മി ഇല്ല. ഒരിക്കലും ഈ സ്ഥാപനം കൈവിട്ടു പോകുന്നായപ്പോ ഇതിനെ താങ്ങി നിർത്തിയത് ജീവമോനും അച്ഛമേം കൂടെയാ. അഥവാ നീ പറയുന്ന പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവരിടപെട്ടോളൂ. നിന്റെ സഹായം ഇവിടെ വേണ്ട. ഇനി അമ്മ ദേഷ്യം പിടിപ്പിക്കാതെ സാർ ഇവിടെ നിന്ന് പോ. ഞാൻ സാറിന്റെ കാല് പിടിക്കാം, പ്ലീസ്. ഓരോരോ കള്ളക്കഥയും കൊണ്ട് വന്നിരിക്കുന്നു. അവ മിണ്ടാട്ട മുട്ടി സ്ഥലമിട്ട് കളഞ്ഞു. ഞാൻ ചെയ്തത് തെറ്റായി പോയിന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഇല്ല മോളെ, നിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുമില്ല. ഇനി അവൻ എന്റെ കൺമുന്നിലെങ്ങനും വന്ന എന്റെ മറ്റൊരു മുഖം കാണുമെന്ന് അച്ഛൻ ഇവളോട് പറഞ്ഞേ. ശ്രീജിത്ത് പറഞ്ഞത് സത്യമായിരുന്നു അല്ലേ? അതെ. എന്റെ മഹേശ്വര, ദുരിതങ്ങൾ ഒഴിയുന്നില്ലല്ലോ. നമുക്ക് ഈ കാര്യം കാവ്യച്ച് വിളിച്ച് പറഞ്ഞാലോ? പറയാൻ വേണ്ടി ഞാൻ ഇന്നലെ വിളിച്ചതാ. പക്ഷേ ഞാൻ കാരണമുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ചേട്ടന്റെ കൂടെ ഏത് ഷൂട്ടിംഗ് ലൊക്കേഷനിലാ കാവ്യച്ചി. ആ സന്തോഷം ഞാൻ എങ്ങനെ തല്ലിക്കെടുത്തുന്നെ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവാ? ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ കാവ്യച്ചക്കേ കഴിയൂ. അതെനിക്കും അറിയാം. പക്ഷേ എന്തായാലും കാവ്യമോള് വരട്ടെ, അതുവരെ അരുതാത്തതൊന്നും നടക്കില്ലെന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ എന്താ ചെയ്യാ? അതാ മുത്തശ്ശൻ നല്ലത്. എന്തായാലും ആധാരവും മറ്റും കൊടുക്കാതെ ഈ വസ്തു ആർക്ക് സ്വന്താക്കാനാവില്ലല്ലോ. ഇതങ്ങനെ നീട്ടി വയ്ക്കാവുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചി. നീ വിഷമിക്കാതെ പോയിരുന്നു പഠിക്കുക. നമ്മൾ ഈ സ്ഥാപനം ആർക്കും വിട്ടുകൊടുക്കില്ല.
ഞാൻ പ്രതീക്ഷിച്ചതിൽ നന്നായിട്ട് നീ അഭിനയിച്ചു. ക്യാമറയിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കൺഗ്രാറ്റ്സ്. യു ആർ വെൽക്കം. നിങ്ങളെ കൊണ്ടിത് പറയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും ഇത്രയും താണു തരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഗുഡ്, വെരി ഗുഡ്. എന്റെ അഭിനന്ദനം ഏറ്റുവാങ്ങിയെന്ന് കരുതി നീ അഹങ്കരിക്കണ്ട. ഈ ആഡ് ഒരിക്കലും വെളിച്ചം കാണില്ല. വെളിച്ചം കാണുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ടിവിയിലൂടെയും മറ്റും പ്രേക്ഷകരിത് കാണും. അവര് നിങ്ങളുടെ പുതിയ നായികയെ അംഗീകരിക്കുകയും ചെയ്യും. എന്റെ പവർ എന്താണെന്ന് നിനക്കറിയില്ല. ഇവർക്ക് ചെലവായ പണം ഞാൻ എന്റെ കയ്യിൽ നിന്ന് കൊടുക്കും. വേണ്ടി വന്ന എന്റെ ചെലവിൽ വേറെ നായികയെ വെച്ച് ഞാനിത് റീഷൂട്ട് ചെയ്യും. ഒന്ന് ശ്രമിച്ചു നോക്ക്. പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല. അച്ചമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ക്യാമറയ്ക്ക് മുൻപിലെത്തിയത്. ആ അച്ചമ്മ ഇടപെട്ട് തന്നെ ഈ പരസ്യം ജനങ്ങളിൽ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. നമ്മുടെ ഈ അഭിനയം ഞാൻ വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾക്ക് തന്ന ഒരു ലോക്ക. എന്നെ നിങ്ങൾ എത്രത്തോളം പ്രണയിക്കുന്നുണ്ടെന്ന് ഈ ലോകം മുഴുവനും കാണും. പരസ്യത്തിലുള്ളത് തന്നെയാണ് ജീവിതത്തിലുള്ളതെന്ന് നിങ്ങളുടെ ആരാധകർ മുഴുവൻ വിശ്വസിക്കും. മാഡം, ഷോട്ട് റെഡി. ആ പോ. അല്ല, കണ്ണേട്ടം വരുന്നില്ലേ കാണാൻ? വരൂന്നേ. നിങ്ങൾ എന്ത് പുലിവാല ഉണ്ടാക്കിയത്? പുലിവാലോ? കലാക്ഷേത്രയുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സർക്കാർ തീരുമാനിച്ചെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. തീരുമാനിച്ചു, പക്ഷേ കലാക്ഷേത്രം ഏറ്റെടുക്കാനാണെന്ന് മാത്രം. ആന്റി എന്താ ഈ പറയുന്നേ? ഈ പച്ചക്കൊള്ള ആന്റിയോട് ആരാ പറഞ്ഞ? കലാക്ഷേത്ര തുല്യമായി ഭാഗം ചെയ്യണമെന്ന് മിനിസ്ട്രിയിൽ വരെ അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആണോ? പിന്നല്ലാതെ അധികം വൈകാതെ അതിന്റെ പേപ്പേഴ്സ് രാധികയുടെ വീട്ടിലെത്തും. പിന്നെന്തിനാ അവരെന്നോട് അങ്ങനെ പറഞ്ഞത്? ആര് എന്തു പറഞ്ഞത് രാധിക പറയുന്നത്? കീർത്തിയെ, അവള് രാവിലെ വീട്ടിൽ വന്നിരുന്നു. ചേട്ടൻ വീട്ടിൽ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. പുരാവസ്തു വകുപ്പുകാരെ കലാക്ഷേത്രം ഏറ്റെടുക്കാൻ നടപടി തുടങ്ങിയെന്നാ അവള് പറഞ്ഞത്. അവളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ ഒക്കെ അന്വേഷിച്ച് അറിഞ്ഞതാണെന്നും പറഞ്ഞു. ആരാ അവളുടെ കൂടെ ഉണ്ടായിരുന്നെ? എന്തോ ഒരു പേര് പറഞ്ഞല്ലോ. സിദ്ധാർത്ഥ എന്നാണോ? ആ അത് തന്നെ, സിദ്ധാർത്ഥ. പഴയ ബോസ് ആയിരുന്നു എന്നും പറഞ്ഞു. രണ്ടുപേരും കൂടി പണ്ട് കൊറേ ടൂറൊക്കെ നടത്തിയിട്ടുള്ളതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴാ ആളെ കാണുന്നത്. ആണുങ്ങളെ കറക്കിയെടുക്കാൻ പണ്ടേ മിടുക്കരാ ചേച്ചി അനിയത്തി. അല്ല, ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. കാവ്യ ടൈപ്പാണോ? നല്ല ചോദ്യമായിപ്പോയി. ഔട്ട് ഹൗസിൽ തന്നെ ഒരുത്തനെ താമസിപ്പിച്ചിട്ടില്ലേ? ഒരു ശ്രീജിത്തിനെ. ശ്രീകുട്ടിയുടെ ഏട്ടനോ? ആ, അയാള് തന്നെ. ഞാനായിട്ടൊന്നും പറയുന്നില്ല, പരദൂഷണം പറഞ്ഞ് ശീലവും ഇല്ല. നാട്ടിലും കോടതി പരിസരത്തും ഒക്കെ ഒന്ന് അന്വേഷിച്ചു നോക്ക്, കേൾക്കാം കാവ്യയുടെ വിശേഷങ്ങൾ. ശരിക്കും ഞാനൊന്ന് അന്വേഷിക്കുന്നുണ്ട് ആ ഫ്ലാഷ് ബാക്ക്. അത് വെറും ഫ്ലാഷ് ബാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് തമ്മിൽ ഇപ്പോഴും ബന്ധം കാണും. ആ, അതും അന്വേഷിക്കാം. എന്തുമാത്രം ടെൻഷൻ അടിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നതെന്നറിയോ? നിങ്ങളെ കണ്ട് നാല് വാക്ക് സംസാരിച്ചപ്പോ മനസ്സിനൊരു കുളിർമയായി. രാധിക സമാധാനമായിട്ട് പോയിക്കോളൂ, നല്ല വാർത്ത ഉടനെ എത്തും. ശരി മോളെ, ആന്റി പോവുക കേട്ടോ. എന്തുപറ്റി പെട്ടെന്ന് മൂഡ് ഓഫ് ആയത്? അവര് പറഞ്ഞ അമ്മ കേട്ടില്ലേ, സിദ്ധുവും കീർത്തിയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും തുടരുക. തൽക്കാലം സിദ്ധുവിന്റെ കാര്യം വിടും മോളെ. കാവ്യയെ കുറിച്ച് രാധിക പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. അവൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ കീർത്തിയുടെ നാശം എനിക്ക് പ്രധാനം. നീതുവിനെ പുറത്താക്കി ജീവയുടെ ജോഡിയായതില് അഹങ്കരിച്ചിരിക്കായിരിക്കും കാവ്യ. ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന അവള് കാണേണ്ടത്
തെരുവിലലയുന്ന അമ്മയും അനുജത്തിമാരെയും മുത്തച്ഛനെയും ആയിരിക്കും. ഞാനത് നടത്തിയിരിക്കും. കലാക്ഷേത്രം ഏറ്റെടുക്കണമെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു അപേക്ഷയിൽ ഒപ്പിട്ടിട്ടില്ല. അമ്മാവ് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അമ്മായിയുടെ സ്വഭാവം അറിയാലോ. അമ്മാവിനെ കൊണ്ട് ഏതെങ്കിലും പേപ്പറിൽ അമ്മയെ ഒപ്പിടിപ്പിച്ചിട്ടുണ്ടോന്ന് ഒന്ന് ആലോചിക്കേ. ഇല്ല മോളെ, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അങ്കിള് മദ്യപിക്കാറുണ്ടോ? കല്യാണത്തിന് മുമ്പൊക്കെ ലേശം വിഷയമായിരുന്നു. അത് കഴിഞ്ഞ് രാതൂന് എന്റെ മണം തീരെ പിടിക്കില്ലെന്ന് വെച്ചാ എന്താ ചെയ്യ? അല്ല, എന്താ ചോദിച്ച്? ലഹരിയിലായിരിക്കുമ്പോ അങ്കിളിന്റെ വൈഫ് ഒപ്പിട്ട് വാങ്ങാനുള്ള സാധ്യത ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. രാധുവിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കലാക്ഷേത്രയുടെ പാതി വേണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടെന്നുള്ള ശരിയല്ലേ? പക്ഷെ അവൾ ഒരിക്കലും അതിന്റെ നാശത്തിന് കൂട്ടു നിൽക്കില്ല. നഷ്ടപ്പെടുന്ന അവൾ കൂടിയല്ലേ. അമ്മാവൻ അങ്ങനെ അമ്മായി ന്യായീകരിക്കണ്ട. അമ്മയുടെ ഒപ്പ് അമ്മായി അല്ലാതെ മറ്റാരും വാങ്ങിയതാവാൻ സാധ്യതയില്ല. ഓർമ്മകൾ മാറി മറിഞ്ഞു പോകുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ അമ്മയ്ക്ക്. ആ സമയത്ത് തന്ത്രപൂർവ്വം അമ്മായി വെള്ളക്കടലാസിൽ ഒപ്പിട്ട് വാങ്ങിക്കാണും. എനിക്കത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറൊരു സംശയം. രാധുവിന് എന്റെ കള്ളയൊപ്പിടാൻ അറിയാം. മക്കളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിലും മറ്റും അവൾ എന്റെ ഒപ്പിടാറുണ്ട്. എനിക്ക് സംശയിക്കണ്ട, അങ്ങനെ തന്നെയാവും അപേക്ഷ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെ ഒരു അപേക്ഷ കിട്ടിയത് കൊണ്ട് മാത്രം അവർക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റൂ? അതിന് ചില ഫോർമാലിറ്റീസ് മറ്റും ഉണ്ടാവില്ലേ? കത്തിടപാടുകളൊക്കെ നടക്കുന്നുണ്ടെന്നോ പുരാവസ്തു വകുപ്പിൽ നിന്ന് കിട്ടിയ വിവരം. സേതു എന്റെ യഥാസമയം വിവരങ്ങൾ അറിയിച്ചതിന്റെ തെളിവും അവരെന്നെ കാട്ടി. അവിടെ ആരെങ്കിലും സ്വാധീനിച്ച് ഒക്കെ കൈക്കലാക്കുന്നത് അമ്മയെ തന്നെയായിരിക്കും. മോള് വിഷമിക്കണ്ട, രാധു അറിയാത്ത ഞാൻ വീട് മുഴുവൻ പരിശോധിക്കാം. അവൾ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടോന്ന് ഞാൻ കണ്ടുപിടിക്കാം. അതുമാത്രം പോരങ്ങൾ, സേതുവാന്റെയും കൂട്ടി അങ്കിൾ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിൽ പോയി ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് കത്ത് കൊടുക്കണം. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയി ഏറ്റെടുക്കൽ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടണം. ഞാനത് ചെയ്യും. സേതുവിനും മക്കൾക്കും എത്രമാത്രം പ്രിയപ്പെട്ടതാണ് കലാക്ഷേത്രം എന്ന് എനിക്കറിയാം. എൻ്റെ സിദ്ധാർത്ഥ് സാറിന്റെ സഹായം സ്വീകരിക്കാൻ മടിയായതുകൊണ്ട് അമ്മ വക്കീലിനെ കൂട്ടുപിടിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. മിക്കവാറും ഇന്ന് തന്നെ അവർ അമ്മാവനെ വിളിക്കും. അമ്മാവൻ അവർക്കൊപ്പം പോയാൽ മതി. ശരി മോനെ, ഞാൻ വരട്ടെ. ശരി അമ്മ. എല്ലാരും ഒരുമിച്ച് നിൽക്കേണ്ട സമയം. പക്ഷെ എല്ലാത്തിൽ നിന്നും അമ്മ എന്നെ അകറ്റി നിർത്ത. സാറില്ലേ കീർത്തി, നിന്റെ നന്മ എല്ലാവരും തിരിച്ചറിയുന്നൊരു കാലം വരും. ഞാനും ആ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. ണോ അതോ ഇവിടുന്ന് തിരിഞ്ഞു പോണോ? ഈ വഴി വരണ്ടെന്ന് ഞാൻ ആവുന്ന പറഞ്ഞതല്ലേ. എന്നൊക്കെ നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കാതെ പ്രവർത്തിച്ചിട്ടുണ്ടോ? അന്നൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഒന്നും മിണ്ടാതിരിക്കോ, ഞാൻ വഴി ഏതാണെന്ന് ആലോചിക്കുക. സ്ഥിരമായി ഇതിലെ യാത്ര ചെയ്യാറുണ്ടെന്നല്ലേ പറഞ്ഞത്? ഒന്നര മണിക്കൂർ യാത്ര ലാഭിക്കാന്ന് പറഞ്ഞ് പോകുന്നതാ. അങ്ങ് എത്തേണ്ട സമയം കഴിഞ്ഞു. മറ്റേ വഴിയെ പോയ പാതിരാത്രി എത്തുള്ളൂ. നാളെ എന്റെ പിറന്നാൾ ആയതുകൊണ്ട് നേരത്തെ പോയി കിടന്ന് ഉറങ്ങാന്ന് കരുതിയ ഈ വഴി വന്നത്. പാതിരാത്രിയെങ്കിലും എത്തുമായിരുന്നല്ലോ. ഇതിപ്പോ നാളെ പിറന്നാൾ സദ്യ ഉണ്ണാനെങ്കിലും എത്തിയ മഹാഭാഗ്യം. ആരെങ്കിലും വിളിച്ച് ചോദിക്കാന്ന് വെച്ചാ ഫോണിനാണെങ്കിൽ റേഞ്ചുമില്ല.
സ്ട്രെയിറ്റോ റൈറ്റോ? സ്ട്രെയിറ്റ്. വഴി ശരിയാണെന്ന് വല്ല ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. തെറ്റിയാ കൊടുങ്കാട്ടിലേക്കാവും ചെല്ലുന്ന ആനയും കരടിയും ഒക്കെ ഉള്ള കാട്. ഒന്നുകൂടി ആലോചിച്ചിട്ട് മുന്നോട്ട് പോയാ പോരെ. നിനക്ക് പേടിയുണ്ടോ? നിങ്ങൾക്ക് പേടിയില്ലേ? പേടിയില്ലെന്ന് മാത്രമല്ല, ഒരു ആനക്കൂട്ടത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്തിന്? നിന്നെ പിടിച്ച അവറ്റകളുടെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കാൻ. അതോടെ ശല്യം തീരുമല്ലോ. ആനക്കൂട്ടം വന്നാലും നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പാടാ. കാരണം എന്നെ ഇട്ടു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കാറിന് പുറത്തിറങ്ങില്ലേ? നിങ്ങളെ കണ്ട അവറ്റ ജീവനും കൊണ്ട് ഓടും. ഇന്നത്തെ ഓരോ നിമിഷവും എന്നെ ഓർമ്മിപ്പിക്കുന്നത് അവൻ എന്നോടും ഈ കുടുംബത്തോടും കാട്ടിയ വഞ്ചനയെ കുറിച്ചാണ്.